കുട്ടികൾ കുറഞ്ഞ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെ ചൊല്ലി വിവാദം മുറുകുമ്പോൾ ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തിരൂരങ്ങാടി തൃക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ. കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്നും ടി സി വാങ്ങിപ്പോയത് 150-ലേറെ കുട്ടികളാണ്. സ്കൂൾ തുറന്ന ശേഷം മിക്ക ക്ലാസ്സിലും ഒരു പീരീഡ് പോലും അധ്യാപകരെത്തിയിട്ടില്ല. ടി സി വാങ്ങാനെത്തിയതാണ് തൃക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ അജ്മൽ. കാരണം സ്കൂൾ തുടങ്ങിയതിന് ശേഷം അജ്മലിൻ്റെ 9B ക്ലാസ്സിൽ ഒറ്റ ദിവസം പോലും അധ്യാപകനെത്തിയില്ല. പത്താം തരത്തിലെ രാഹുലിന് കിട്ടിയത് ആകെ 3 പീരീഡിലെ ക്ലാസ് മാത്രം. രാഹുലിന്റെ 9-ലും 8-ലും പഠിക്കുന്ന അനിയത്തിക്കും അനിയനും പേരിനു പോലും ടീച്ചർ വന്നില്ല. തുടർന്നാണ് അമ്മയെ കുട്ടി ടി സി വാങ്ങാൻ മൂവരും എത്തിയത്. പത്താം ക്ലാസ് ആയതുകൊണ്ട് അധ്യാപകരില്ല, വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുന്നറിയില്ല, അതുകൊണ്ടാണ് ഒന്നാമത് മാറണ്. ഇവരെ പോലെ ടി സി വാങ്ങാനെത്തിയ കുട്ടികളെ കൊണ്ടുള്ള തിരക്കാണ് ഓഫീസ് മുറിയിൽ. ഹൈസ്കൂളിലെ 22 ഡിവിഷനിലേക്ക് ആകെയുള്ളത് 6 അധ്യാപകർ, പ്രധാനാധ്യാപകൻ പോലുമില്ല. 30 പേരെങ്കിലും വേണ്ടിയെടുത്ത് ഭീമമായ സാമ്പത്തിക ചെലവ് താങ്ങാനാകാത്തതിനാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പോലും അധ്യാപകരെ വെക്കാനാകില്ലെന്നാണ് പി ടി ഐയുടെ നിലപാട്. ഒരാൾക്ക് ടി സി വാങ്ങി പോകണം, 120-ഓളം പേര് ഇപ്പോൾ ടി സി വാങ്ങി ഇവിടുന്ന് പോയിട്ട് ധാരാളം ആളുകൾ ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. RMSA-യിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ പോലും പൂർത്തിയാക്കിയിട്ടില്ല. അനുവദിച്ച പോസ്റ്റുകളിൽ 3 എണ്ണവും ഒഴിഞ്ഞുകിടക്കുന്നു. കുട്ടികളില്ലാത്തതിനാൽ 3000-ലേറെ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് പഠിക്കാനുള്ള ഈ കുട്ടികളുടെ അവകാശം അധ്യാപകരില്ലാത്തതിനാൽ നിഷേധിക്കപ്പെടുന്നത്. അനാദായകരം എന്ന പേരിൽ സ്കൂളുകൾ തന്നെ അടച്ചുപൂട്ടുന്ന കാലത്താണ് അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികൾ കൂട്ടത്തോടെ ടി സി വാങ്ങിപ്പോകുന്നത്. ഗൗരവതരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ കൂടിയേ തീരൂ. തിരൂരങ്ങാടിയിൽ നിന്നും വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.